യുഎയിൽ നിന്നും നികുതി ഇളവിൽ സ്വർണം ഇറക്കുമതി ചെയ്യാനുള്ള വ്യവസ്ഥകൾ ലഘൂകരിച്ച് കേന്ദ്ര സർക്കാർ. ഇതുവരെ വൻകിടക്കാർക്ക് മാത്രം ലഭിച്ചിരുന്ന ആനുകൂല്യം ഇനി ചെറുകിട വ്യാപാരികൾക്കും ആഭരണ നിർമ്മാതാക്കൾക്കും ലഭിക്കും. നികുതി ഇളവിൽ സ്വർണം ഇറക്കുമതിക്ക് കൂടുതൽ പേർക്ക് അവസരം നൽകുന്നതോടെ യുഎയിൽ നിന്നും കൂടുതൽ സ്വർണം ഇന്ത്യയിലേക്ക് എത്തും. ഇന്ത്യ യുഎഇ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രകാരം 1% നികുതി ഇളവോടുകൂടി സ്വർണം ഇറക്കുമതി ചെയ്യാൻ കഴിയുന്നവരുടെ പട്ടികയാണ് കേന്ദ്ര സർക്കാർ വിപുലീകരിക്കുന്നത്. സെബാ പ്രകാരം യുഎയിൽ നിന്നും സ്വർണം ഇറക്കുമതി ചെയ്യുമ്പോൾ 15% പകരം 14% നികുതി നൽകിയാൽ മതിയാകും. എന്നാൽ 80-ൽ താഴെ വൻകിട വ്യാപാരികൾക്ക് മാത്രമാണ് ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരം ഇറക്കുമതി പട്ടികയിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞിരുന്നത്. പുതിയ തീരുമാന പ്രകാരം ചെറുകിട ജുവലറിക്കാർക്കും ആഭരണ നിർമ്മാതാക്കൾക്കും സെബാ കരാർ പ്രകാരം യുഎയിൽ നിന്നും സ്വർണം ഇറക്കുമതി ചെയ്യാം. GST രജിസ്ട്രേഷൻ ഉള്ള വ്യാപാരികൾക്കാണ് ഇറക്കുമതിക്ക് അനുമതി നൽകുന്നത്. നിലവിലുള്ള ഇറക്കുമതി പട്ടിക റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ പുതിയ പട്ടികയ്ക്കുള്ള അപേക്ഷ ക്ഷണിക്കും. 1% നികുതി ഇളവിൽ സ്വർണം ഇറക്കുമതി ചെയ്യാൻ കഴിഞ്ഞാൽ 1 ഔൺസിന് $17 മുതൽ $20 വരെ ലാഭിക്കാൻ കഴിയും എന്നാണ് സ്വർണ വ്യാപാരികൾ പറയുന്നത്. ഇന്ത്യ യുഎഇ കരാർ പ്രകാരം 120 ടൺ സ്വർണമാണ് നികുതി ഇളവിൽ 1 വർഷം ഇറക്കുമതി ചെയ്യാൻ കഴിയുക. ഇതിന്റെ 20% മാത്രമാണ് കഴിഞ്ഞ വർഷം ഇറക്കുമതി ചെയ്തത്. ഇക്കാരണത്താലാണ് കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങളിൽ ഇളവ് അനുവദിച്ചിരിക്കുന്നത്. ഈ വർഷം കരാർ പ്രകാരം 140 ടൺ സ്വർണം യുഎയിൽ നിന്നും ഇന്ത്യക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിയും. ബുള്ളിയൻ വ്യാപാരികൾക്ക് കൂടി ഇനി നികുതി ഇളവിൽ ഇറക്കുമതിക്ക് അനുമതി ലഭിക്കും എന്നുള്ളതുകൊണ്ട് യുഎയിൽ നിന്നും കൂടുതൽ സ്വർണം ഇന്ത്യയിലേക്ക് ഒഴുകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. NTV ദുബായ്.